ചന്ദ്രയാനേക്കാളും വേഗത്തിൽ ഭൂമധ്യരേഖയിലൂടെ അണ്ടകടാകം വഴി പ്ലൂട്ടോയിൽ എത്തിച്ചേർന്നതിന് കുന്നംകുളം ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച ട്രൂത്ത് ഉപാമയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ എന്റെ സഞ്ചാരം. മോഹനന്റെ കവച്ചുവെച്ച കാലുകൾ, കാക്കയുടെ ചന്തയിലെ കറുത്ത മറുക് എന്നീ പേരുകേട്ട പ്രബന്ധങ്ങൾ ഈ അമ്മച്ചിയുടേതാണ്. അയലുവക്കത്തെ മോഹനന്റെ കരിപിടിച്ച തത്തമ്മയിൽ നിന്നാണ് ഇത് രചിക്കാനുണ്ടായ പ്രചോദനമത്രേ. ഗോപിയേട്ടൻ പണ്ട് പറഞ്ഞതുപോലെ ഉച്ഛിഷ്ട ആമേദ്യവും വെട്ടിവിഴുങ്ങി ഈ 90 വയസ്സിലും നിറത്തിന്റെ പേരിൽ ഏമ്പക്കമിടാനുള്ള തൊലിക്കെട്ടി ഈ കിളവിക്ക് സ്വന്തം. വീട് കിടക്കുന്ന തേങ്ങ പെറുക്കാൻ പോലും പറമ്പിൽ കാലുകുത്തിയാൽ മുട്ടിന്റെ ചിരട്ട കൂടത്തിനടിച്ചു പൊട്ടിക്കുമെന്നാണ് കലാമണ്ഡലം പറഞ്ഞിട്ടുള്ളത്. ട്രൂത്ത് ഉപാമ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ബാച്ചിലേക്ക് കാലു കവച്ചു വെക്കുമ്പോൾ നല്ല വെളുത്ത തുടയുള്ള മോഹനന്മാരും ബോളിവുഡ് നടന്മാരും പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. കുറ്റബോധം, ലവലേശമില്ലാത്ത അഹങ്കാര കൂടുതലും വിവരമില്ലായ്മയുമുള്ള ഈ അപ്സരസിനെ കടിച്ച പാമ്പ് പോലും 3 വെന്റിലേറ്ററിലായിരുന്നു അത്രേ. പാവം രാമു, അമ്മച്ചി വാങ്ങിവെച്ചിരുന്ന ഫെയറാൻ ലവ്ലിയിൽ വൈറ്റ് സിമന്റ് ചേർത്ത് കഴിച്ച ശേഷം ട്രെയിനിന് തലവച്ചു എന്നാണ് കേട്ടത്. അല്പം താമസിച്ചാണെങ്കിലും കീർത്തി കേട്ട അമ്മച്ചിയുടെ സമ്പൂർണ്ണ നക്ഷത്രബലം ഇവരെ കൊണ്ടൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാക്കയെ പോലും മാനസികമായി പീഡിപ്പിച്ച പെണ്ണുമ്പിള്ളയ്ക്ക് കാലന്റെ നിറവും കറുപ്പാണെന്നത് മറന്നുപോയി. ഒരു മനുഷ്യന്റെ മരണസമയമൊഴികെ മറ്റെല്ലാ സാഹചര്യങ്ങളിലും അവന്റെ നിറം ചോദിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ട്രൂത്ത് ഉപാമമാരുടെ മുന്നിൽ തല ഉയർത്തി തന്നെ പറയണം, ഞാനും കറുപ്പാണ് അമ്മച്ചി.